ഗുഡ് ആഫ്റ്റർനൂൺ 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വാർത്തകൾ വിശദമായി. കെ സുധാകരൻ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ. മോൺസൺ മാവുങ്കൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ KPCC പ്രസിഡന്റ് കെ സുധാകരനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു. ആശങ്കയില്ലെന്നും കോടതിയിൽ വിശ്വാസമുണ്ടെന്നും കെ സുധാകരൻ ചോദ്യം ചെയ്യലിന് മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കടലു കയറി വന്ന തന്നെ കൈത്തോട് കാണിച്ച് ഭയപ്പെടുത്തേണ്ടെന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം. മൊഴിയുണ്ടെങ്കിലും എന്റെ മനസ്സിന്റെ അകത്തൊരു കുറ്റബോധം ഇല്ലാത്തടത്തോളം കാലം ഞാൻ ഒന്നിനെയും ഭയപ്പെടേണ്ട. എന്ത് തെളിവുണ്ടെങ്കിലും തെളിവ് വരട്ടെ, തെളിവ് അവിടെ വെച്ചിട്ട് കാണാം. പക്ഷേ എനിക്കൊരു ഒരു വിശ്വാസമുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തില്ല എന്ന് എനിക്കല്ലേ അറിയാം. എൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ഞാൻ പറയുന്നു, ഞാൻ ഭാഗത്ത് ഒരു പാളിച്ചയും ഒരു പാകപ്പെടിയും വന്നിട്ടില്ല. ഞാൻ ഒരാളെയും ദുരുപയോഗം ചെയ്തിട്ടില്ല, ഒരാളുടെ കൈക്കൂലിയും വാങ്ങിയിട്ടില്ല. ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ കൈക്കൂലി വാങ്ങാത്തൊരു രാഷ്ട്രീയക്കാരനാണ്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ എത്തിക്സാണ് അവോയ്ഡ് 3W, അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ പ്രാവർത്തികമാക്കുന്ന രാഷ്ട്രീയക്കാരനാണ്. ഒരറസ്റ്റിനും ആശങ്കയില്ല. അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ജാമ്യമുണ്ട്, ഒരു കുഴപ്പമില്ല. അല്ലൊന്ന്, ഞാനൊരു ഒരു ഭയപ്പെടുന്ന ഒരാളേ അല്ല, കടൽ കയറി വന്നതാ ഞാൻ. കൈത്തോട് കാണിച്ചെന്നെ പേടിപ്പിക്കാൻ നിൽക്കരുത്. സഹായം നൽകിയ ആളായതിനാൽ മോൺസനെ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ലെന്ന് കെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇത്രയും ഗൗരവത്തിലുള്ള ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് എനിക്ക് വലിയ സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ആ സഹായം തന്നിട്ടുള്ളതിന് ഞാൻ മറക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതാണ്. പണ്ടാരോ പറഞ്ഞിട്ടില്ല ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, മറ്റെന്തെങ്കിലും ആചാര്യമെങ്കിൽ അത് മണക്കും. കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇപ്പോഴും ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. ശ്രീ ശിവകുമാരൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ശ്രീത്ത്, കെ സുധാകരനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയാണ്. ഒരു മണിക്കൂർ പിന്നിടുന്നു ചോദ്യം ചെയ്യൽ. എന്തെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? ഒരു ആശങ്കയില്ലെന്നും അറസ്റ്റ് ചെയ്തെങ്കിൽ ചെയ്യട്ടെ, തനിക്ക് ജാമ്യമുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് കെ സുധാകരൻ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? അതെ, ഒരാശങ്കയുമില്ല എന്ന് കെ സുധാകരൻ പറയുമ്പോഴും 150 പരം ഒരു വലിയ ചോദ്യാവലി തയ്യാറാക്കിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കാത്തിരിക്കുന്നത്. അവർ അല്പസമയത്തിന് മുൻപാണ് ഈ ഒരു ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുള്ളത്. YR റസ്റ്റം അദ്ദേഹമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ, DYSP. അദ്ദേഹം രാവിലെ നമ്മളോടൊക്കെ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം അപ്പോൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞത് അറസ്റ്റ് ഉണ്ടാകുമോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ഇപ്പോൾ അതൊന്നും പറയാനാകില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും അദ്ദേഹം വരട്ടെ, കെ സുധാകരൻ വരട്ടെ എന്നാണ് രാവിലെ പറഞ്ഞത്. എന്തായാലും അരമണിക്കൂർ മുൻപ് ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ചോദ്യാവലിയുണ്ട്, നിരവധി ചോദ്യങ്ങളുണ്ട്. ഈ എബിനുമായി ബന്ധപ്പെട്ടാണ് നിരവധി ചോദ്യങ്ങൾ സുധാകരൻ വ്യക്തത വരുത്തേണ്ടത്. എബിനാണ് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയത് എന്നായിരുന്നു KPCC പ്രസിഡന്റ് തുടക്കം മുതൽ പറഞ്ഞിരുന്നത്. തൻ്റെ PA പോലുള്ള എറണാകുളത്തെ വിശ്വസ്തൻ എന്നാണ് എബിനെ കെ സുധാകരൻ തുടക്കം മുതലേ വിശേഷിപ്പിച്ചിരുന്നത്. അതിനുശേഷം മോൺസൺ തന്നെ ജയിലിൽ നിന്ന് വിളിച്ചു, അത് മാപ്പ് പറഞ്ഞു. അതുകൊണ്ട് താൻ മോൺസനെതിരെ ഒരു ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല എന്നാണ് പറഞ്ഞത്. പല സഹായങ്ങളും മോൺസൺ തനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്ന് പറയുക കൂടി ചെയ്തതോട് ഇതിനൊക്കെ ഒരു വ്യക്തത കെ സുധാകരൻ വരുത്തേണ്ടതുണ്ട്. അതൊക്കെ എല്ലാം തന്നെ ഒരു ചോദ്യശരമായി തന്നെ ഇന്ന് ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചോദ്യം ചെയ്യൽ നീളാൻ തന്നെയാണ് സാധ്യത. ഏതാണ്ട് അരമണിക്കൂർ മുൻപ് ഇവിടെ മുഴുവൻ നേതാക്കളടക്കമുള്ള ആളുകൾ MLG, അതുപോലെ തന്നെ KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, മാത്യു കോൽനാടൻ MLA, അദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ നിയമപരമായ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്ന അഭിഭാഷകൻ, അവരെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരെല്ലാം തന്നെ തൊട്ടടുത്തേക്ക് മാറി നിൽക്കുകയാണ്. എന്നാൽ ഏതാനും ചില പ്രവർത്തകർ ഈ പരിസരത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷേ മുദ്രാവാക്യം വിളിയോ മറ്റ് പ്രതിഷേധങ്ങളോ ഒന്നും തന്നെ അവരാരും തന്നെ തയ്യാറായിട്ടില്ല. കാരണം ഇടക്കാല മുൻകൂർ ജാമ്യമാണ്. ഒരുപക്ഷെ അറസ്റ്റിലേക്ക് അടക്കം നീങ്ങിയാൽ അദ്ദേഹത്തിന് 50,000 രൂപ ബോണ്ടോടുകൂടി അദ്ദേഹത്തെ പറഞ്ഞുവിടണം, ജാമ്യത്തിൽ വിടണമെന്ന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് 2 ആഴ്ചത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായാൽ ഈ ജാമ്യം, ഇടക്കാല ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യമുണ്ട്, അവകാശമുണ്ട്. അത് ആ ഒരു ഘട്ടത്തിലേക്കൊന്നും പോകാതെ തന്നെ അവർ ഈ ചോദ്യം ചെയ്യലിനോട് അല്പസമയം മുൻപ് നമ്മോട് സംസാരിച്ച മാത്യു കോൽനാടൻ, അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ, ഈ ചോദ്യം ചെയ്യലിനോട് വളരെ വ്യക്തമായി തന്നെ സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അരമണിക്കൂറിലധികമായി ഇപ്പോൾ സുധാകരൻ ചോദ്യശരങ്ങൾക്ക് മുൻപിലാണ്. പ്രത്യേക ഇന്റർഗേഷൻ റൂം അടക്കം ഇതിനായി തയ്യാറാക്കിയാണ്. വേണ്ടി വന്നാൽ പരാതിക്കാരെ ഇങ്ങോട്ട് വിളിപ്പിക്കും, ഈ ഓൺലൈനിൽ അവർ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. KPCC പ്രസിഡന്റ് മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയായി ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം മുന്നുകൾക്ക് മുൻപിലിരിക്കുകയാണ്. പ്രജ ശ്രീധർ ശ്രീകുമാറിനാണ് കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മൊഴി ആവർത്തിച്ച് കെ വിദ്യ.
വ്യാജരേഖാ കേസിൽ അറസ്റ്റിലായ കെ വിദ്യയെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നു. അട്ടപ്പാടി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലിനെതിരായ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യ. പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് പ്രിൻസിപ്പലിന് മറ്റാരോ കൈമാറിയതാണെന്നാണ് വിദ്യയുടെ മൊഴി. മഹാരാജാസ് കോളേജിലെ അധ്യാപകരിൽ ചിലരും ഇതിന് പിന്നിലുണ്ടെന്നാണ് വിദ്യയുടെ ആരോപണം. കെ വിദ്യയെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ചവർക്കെതിരെ കേസ് എടുക്കില്ല. ഗുരുതര കുറ്റം ചെയ്ത പ്രതി അല്ലാത്തതിനാൽ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർക്കെതിരെ കേസ് എടുക്കേണ്ട എന്നാണ് പോലീസിന്റെ നിലപാട്. സുഹൃത്തെടുത്ത സെൽഫിയാണ് വിദ്യയെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനിടെ റിമാൻഡ് റിപ്പോർട്ടിൽ അട്ടിമറി എന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. കെ വിദ്യ ഒളിവിൽ കഴിഞ്ഞ സ്ഥലം തെറ്റായാണ് രേഖപ്പെടുത്തിയതെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ 24 പറഞ്ഞു. അശ്ലീലമായ ഭാഷകളിലൂടെ സൈബർ ലോകത്ത് കോൺഗ്രസിനെ അവഹേളിക്കുന്ന ഒരുത്തരാണ്. പക്ഷേ ഇതിനകത്ത് റിമാൻഡ് റിപ്പോർട്ടിലും അട്ടിമറി നടന്നതാണ് കോൺഗ്രസിൻ്റെ ആരോപണം. വിദ്യ താമസിച്ചത് വടകര കുട്ടോത്തല്ല, മാപ്പ്യൂ രാവള കുട്ടോത്താണ്. ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നേതാവിൻ്റെ വീട്ടാണ് താമസിച്ചതെന്നാണ് കോൺഗ്രസ് ഉറപ്പിച്ച് പറയുന്നത്. അതിന് സമാനമായ റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ രാഘവനും മകനും ഇതിനകത്തുള്ള ബിനാമി സംരക്ഷകർ അല്ലെങ്കിൽ വാടക സംരക്ഷകർ, മറ്റാരെയും രക്ഷിക്കാൻ വേണ്ടി കുറ്റമറ്റ ഏറ്റെടുത്ത ആളുകളായിട്ട് മാത്രമാണ് നമ്മൾ നടത്തുന്നത്. ഇതാണ് ശരിയെങ്കിൽ രാഘവനെയും മകനെയും അറസ്റ്റ് ചെയ്ത് ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ സാന്നിധ്യത്തിൽ വരെ ചോദ്യം ചെയ്യണം. റിമാൻഡ് റിപ്പോർട്ടിൽ നടന്ന ഇതിൻ്റെ ഈ മലക്കം മറച്ചിലിൽ പോലീസിന് അപ്പുറത്തെ ഏജൻസി അന്വേഷിക്കണം. ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, വിദ്യ താമസിച്ചത് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ മാപ്പ്യൂരിനടുത്തുള്ള ചെറുവണ്ണൂർ പഞ്ചായത്തിലെ. നിഖിൽ പ്രമേഷ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ പാലക്കാട്. നിഖിൽ, പോലീസ് കസ്റ്റഡിയിൽ കെ വിദ്യ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ്. ഈ മൊഴി ആവർത്തിക്കുന്നുണ്ട് വിദ്യ. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ നീ അറിയേണ്ടത്, അന്ന് ഇന്റർവ്യൂവിന് ഹാജരായപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ ആര്, ആ കാർ ആരുടേത്, അത്തരം വിശദാംശങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ടോ വിദ്യ? വിദ്യ തന്റെ മുൻമൊഴികളിലൊക്കെ ഉറച്ചു നിൽക്കുകയാണ് പ്രജിൻ. അത് മാത്രമല്ല, പോലീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ആരോ പഠിപ്പിച്ചു നൽകിയ ചില കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് വിദ്യ. അത് കൃത്യമായ അതിനുള്ള പഠനം വിദ്യക്ക് ലഭിച്ചിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ തുടർച്ചയായ ആ മൊഴികൾ ആവർത്തിക്കുകയാണ് പ്രതി എന്നാണ് പോലീസ് പറയുന്നത്. മഹാരാജാസ് കോളേജിലെ അധ്യാപകരിൽ ചിലരുടെ പ്രേരണയിൽ അട്ടപ്പാടി പ്രിൻസിപ്പൽ താൻ വ്യാജരേഖ സമർപ്പിച്ചു എന്ന് പ്രചരിപ്പിക്കുകയായിരുന്നു എന്നാണ് വിദ്യ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞത്. മറ്റാരോ കൈമാറിയ രേഖകൾ തന്റെ എന്ന പേരിൽ ഫയലിൽ സൂക്ഷിച്ച് തന്നെ പ്രതിക്കൂട്ടിലാക്കിയെന്നും വിദ്യ പറയുന്നു. പ്രിൻസിപ്പലിനോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാൽ തനിക്കെതിരായ ഗൂഢാലോചനയുടെ വഴി മനസ്സിലാകുമെന്നും, അട്ടപ്പാടിയിലെ വിവാദത്തിന് പിന്നാലെ കരിന്തലത്തും താൻ വ്യാജരേഖ സമർപ്പിച്ചു എന്ന് ബോധപൂർവം പ്രചരിപ്പിക്കുന്നുണ്ടെന്നും വിദ്യ പറയുന്നു. ആരുമായി സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ് താൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചതെന്നും, അതല്ലാതെ താൻ ഒളിവിലായിരുന്നില്ല, ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ താൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമായിരുന്നു എന്നും പ്രതി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പോലീസിന് ലഭിക്കുന്നത്, വിദ്യയ്ക്ക് വേണ്ടി, വിദ്യ ഒളിവിൽ കഴിയുന്ന സമയത്ത് വിദ്യയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പുതിയൊരു സിം കാർഡ് വിദ്യയുടെ സുഹൃത്തുക്കൾ എടുത്തിരുന്നു. FFI നേതാക്കളൊക്കെ ബന്ധപ്പെടുമ്പോൾ ഈ സിമ്മിലേക്കാണ് വിളിച്ചിരുന്നത്. ഈ ഫോൺ കൈകാര്യം ചെയ്തിരുന്നത് വിദ്യയല്ല, മറ്റൊരു സുഹൃത്ത് ഈ ഫോൺ കൈകാര്യം ചെയ്യുന്നു. എല്ലാ ദിവസവും വൈകിട്ട് വിദ്യ ഇക്കാര്യങ്ങൾ അറിയിക്കുന്നു. അങ്ങനെയാണ് വിദ്യയിലേക്ക് വിവരങ്ങൾ എത്തിയിരുന്നത് എന്നുള്ള കാര്യവും പോലീസ് ഇപ്പോൾ കണ്ടെത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഈ കേസിൽ പ്രതി പിടിയിലാകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഒളിവുകാലത്ത് സുഹൃത്തിനൊപ്പം എടുത്തൊരു സെൽഫി ആണ് എന്നും പോലീസ് പറയുന്നു. അതായത് വിദ്യയുടെ ഒരു അടുത്ത സുഹൃത്തുമായ ഒരു സെൽഫി ഈ അവർ ഒളിവിൽ കഴിയുന്ന ദിവസങ്ങളിൽ എടുത്തിരുന്നു. ഈ സെൽഫി സുഹൃത്തിന്റെ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുന്നു. പിന്നാലെ വിശദമായി ഈ സുഹൃത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മേപ്പയൂരിൽ വിദ്യ ഉണ്ടെന്ന് പോലീസ് തിരിച്ചറിയുന്നതും അവരെ പിടികൂടുന്നതും. അതോടൊപ്പം തന്നെ വിദ്യ ഒളിവിൽ കഴിഞ്ഞ വീട്ടുകാർക്കെതിരെ കേസ് എടുക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് ഗുരുതര കുറ്റം ചെയ്ത പ്രതിയല്ലാത്തതിനാൽ ഒളിവിൽ കഴിഞ്ഞവർക്കെതിരെ നിലവിൽ കേസ് എടുക്കേണ്ട എന്നുള്ളതാണ് അവരുടെ തീരുമാനം. ഇന്ന് ഉച്ചയ്ക്ക് 3 അട്ടപ്പാടി കോളേജ് പ്രിൻസിപ്പൽ ലാലിമോളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. കോളേജിലേക്ക് പോകാൻ വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്നും. കെ വിദ്യയെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമടക്കമുള്ള ഉന്നതരെന്ന് കെ മുരളീധരൻ MP. വിദ്യ ഒളിവിൽ താമസിച്ച വീടിന്റെ ഉടമസ്ഥൻ പെയ്ഡ് സംരക്ഷകനാണ്. പോലീസ് അന്വേഷണത്തിൽ സത്യം പുറത്തുവരില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. പോലീസ് നാടകം കളിക്കുന്നത് പ്രതിയെ സഹായിച്ചവരെ രക്ഷിക്കാനാണ്. അറസ്റ്റ് ചെയ്ത മേപ്പയൂര് തന്നെയാണ്, പക്ഷേ അത് വളരെ ഉന്നതനായിട്ടൊരു നേതാവായതുകൊണ്ട് അയാളെ രക്ഷിക്കാനാണ് ഒരു എന്താ പറയേണ്ട ഒരു നാടകം കളിക്കൽ രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതൊരു പെയ്ഡ് സംരക്ഷകനാണ്. CPMന്റെ സംസ്ഥാന നേതാക്കൾ ഇതിൻ്റെ പുറകിലുണ്ട്. അത് ഒന്നോ രണ്ടോ പേരുടെ പേരിൽ ഒതുങ്ങുന്നതല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് വരെ ഇതിൽ പങ്കുണ്ട്. അതുകൊണ്ടാണ് ഒരാളുടെ പേര് പറയാത്തത്. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. പോലീസിൻ്റെ തൃപ്തികരാവില്ല, വ്യാജ സീല് കണ്ടുപിടിക്കില്ല,
അതുകൊണ്ടാണ് വന്ന് കോടതിയുടെ മേൽനോട്ടം വേണം എന്ന് പറയാൻ കാരണം. വ്യാജരേഖാ വിവാദത്തിന്റെ പേരിൽ SFIയെ തകർക്കാനാകില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കെ വിദ്യയുടെ അറസ്റ്റ് വൈകിയിട്ടില്ല. ഒളിവിൽ കഴിയാൻ ഏതെങ്കിലും CPIM പ്രവർത്തകൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പാർട്ടി സംരക്ഷിക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾ ശാസ്ത്രീയ നിലപാടാണ് സ്വീകരിക്കുക. അതിൽ ഒരു വിട്ടുവീഴ്ചയുണ്ടാവില്ല. അതിൽ ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതയെയും ഞങ്ങൾ ഒരുക്കി അംഗീകരിച്ചിട്ടില്ല. അത് പാർട്ടിയായാലും SFI ആയാലും ഏത് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ആളുകളായാലും ന്യായമായതും ശരിയായതും ജനങ്ങൾ അംഗീകരിക്കുന്നതുമായ നിലപാട് മാത്രമേ അംഗീകരിക്കുള്ളൂ. ഒറ്റപ്പെട്ട ഇമാതിരിയുള്ള ചില സംഭവങ്ങൾ വെച്ചുകൊണ്ട് SFIയെ തകർക്കാമെന്ന് വിചാരിച്ചിട്ട് പുറപ്പെട്ടിട്ടുള്ള ആ നിലപാട് ശരിയാവുകയും ചെയ്യില്ല. വ്യാജരേഖ ആരുണ്ടാക്കിയാലും അതിനംഗീകരിക്കില്ല. പോലീസ് കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. സ്വീകരിച്ചിട്ടുണ്ട്. അറസ്റ്റൊന്നും വൈകിട്ടില്ല. വളരെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കായംകുളം വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ്. 2 ലക്ഷം രൂപ നൽകിയാണ് കലിംഗ സർവകലാശാല സർട്ടിഫിക്കറ്റ് നിഖിൽ തോമസ് നേടിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിനായി മുൻ SFI നേതാവിന് പണം കൈമാറിയതിന് തെളിവ് ലഭിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കി. SFI കായംകുളം ഏരിയ പ്രസിഡന്റായിരുന്ന ഇയാൾ ഇപ്പോൾ വിദേശത്ത് അധ്യാപകനാണ്. ഇയാളെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യാൻ പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം 5 ദിവസമായിട്ടും നിഖിലിനെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. വിവാദ യൂട്യൂബർ തൊപ്പി പോലീസിന്റെ കസ്റ്റഡിയിൽ. മലപ്പുറം വളാഞ്ചേരിയിലെ വിവാദ പരിപാടിക്കിടെ മോശം വാക്കുകൾ ഉപയോഗിച്ചതിനും ഗതാഗതം തടസ്സപ്പെടുത്തതിനുമാണ് തൊപ്പി എന്ന പേരറിയപ്പെടുന്ന നിഹാദിനെതിരെ പോലീസ് നടപടിയെടുത്തത്. കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തിയ പോലീസ് വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് അകത്തു കടന്നത്. തൊപ്പി എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെടുന്ന യൂട്യൂബർ നിഹാദിനെതിരെ കണ്ണൂരിലും കേസ്. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന പരാതിയിൽ കണ്ണപുരം പോലീസാണ് കേസെടുത്തത്. നിലവിൽ നിഹാദ് വളാഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. സജോ ദേവസ്യ നൽകും കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. സജോ, ഈ തൊപ്പി എന്ന നിഹാദിനെതിരെ കണ്ണൂരിൽ കേസുണ്ട്. ഇത് എപ്പോൾ കൊടുത്ത പരാതിയാണ്? അത്തരം വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? പ്രജിൻ, തൊപ്പി എന്ന നിഹാദ് കണ്ണൂർ മാങ്ങാട് കല്യാശ്ശേരി മാങ്ങാട് സ്വദേശിയാണ്. ചെറുകുന്ന് സ്വദേശിയായ PP അരുൺ എന്നയാൾ കണ്ണപുരം പോലീസിന് നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴി, പ്രത്യേകിച്ച് യൂട്യൂബ് വഴി, സ്ത്രീവിരുദ്ധ അശ്ലീല സംഭാഷണം ഉൾപ്പെടുന്ന വീഡിയോ പ്രചരിപ്പിച്ചു എന്നതാണ്. ഇതിൽ ധാരാളം വീഡിയോ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി വിമർശനം ഉണ്ടായിരുന്നു. ഇതിൽ ഏത് വീഡിയോ ഉൾപ്പെടുത്തിയാണ് പരാതി നൽകിയത് എന്ന കാര്യത്തിൽ വ്യക്തമല്ല. പക്ഷേ അതേസമയം സമൂഹ മാധ്യമങ്ങൾ വഴി ഇത്തരത്തിൽ വ്യാപകമായും തൊപ്പി തന്റെ അക്കൗണ്ടുകൾ, സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സ്ത്രീവിരുദ്ധ അശ്ലീല സംഭാഷണങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ പ്രചരിപ്പിച്ചു എന്നതാണ് ഈ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് IT Act 67 ചുമത്തി കണ്ണപുരം പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അനിഹാദ് നിലവിൽ വളാഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പക്ഷേ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. തുടർ നടപടികൾ നിയമാനുസൃതം സ്വീകരിക്കും എന്ന് മാത്രമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ കല്യാശ്ശേരിയിലാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം. കല്യാശ്ശേരി മങ്ങാടാണ് സ്വദേശം. വളപട്ടണം കേന്ദ്രീകരിച്ചാണ് ഇദ്ദേഹം കുറെ നാളുകളായി സമൂഹ മാധ്യമങ്ങൾ വഴി വീഡിയോയും മറ്റും പ്രചരിപ്പിച്ചിരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ ചർച്ച ഉയർന്നു വന്നതിന് പിന്നാലെയാണ്, വളാഞ്ചേരി സംഭവത്തിനൊക്കെ പിന്നാലെയാണ് കണ്ണവരം പോലീസിന് പരാതി ലഭിക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. തുടർ നടപടികൾ നിയമാനുസൃതം സ്വീകരിക്കുമെന്ന് മാത്രമാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി, സജു ദേവസ്യയാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരികെ വാർത്തകളിലേക്ക്. ഇപ്പോൾ തൃശ്ശൂരിൽ യുവമോർച്ച മാർച്ച് നടക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ വീട്ടിലേക്കാണ് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. അതിൽ പോലീസ് ഇപ്പോൾ മാർച്ച് തടഞ്ഞു. ജലപീരങ്കി പ്രവർത്തകരെ പ്രയോഗിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. സൂരജ് സജി നൽകും കൂടുതൽ വിശദാംശങ്ങൾ. സൂരജ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്കാണ് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. അതിലിപ്പോൾ ചെറിയ സംഘർഷാവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. പോലീസ് ഇവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? പ്രജിൻ, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടന്നത്. ആദ്യഘട്ടത്തിൽ മാർച്ച് ആരംഭിച്ച ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തുകയും ബാരിക്കേഡ് നടക്കാൻ ആദ്യഘട്ടത്തിൽ ഒരു ശ്രമം നടത്തിയിരുന്നു. ആ സമയത്ത് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ രീതിയിൽ ഏറ്റുമുട്ടുകയും ചെയ്തു. ഇതിനുശേഷം ഈ ഉദ്ഘാടനത്തിലേക്ക് നടന്നു. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് പോകുന്നത്. ഈ ബാരിക്കേഡ് മറികടന്ന് ഈ മന്ത്രിയുടെ ഓഫീസിലേക്ക് കടക്കും എന്ന ഉറച്ച നിലപാടിലാണ് പ്രവർത്തകരുള്ളത്. അതേ തുടർന്ന് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രദേശത്ത് എന്തായാലും സംഘർഷം തുടരുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതിയാണുള്ളത്. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇടതു സർക്കാർ തകർക്കുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ മാർച്ച് നടന്നിരുന്നത്. ഈ വിദ്യയുടെ ഉൾപ്പെടെയുള്ള
പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ മാർച്ച്. അതുകൊണ്ട് തന്നെ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചത്. എന്തായാലും സംഘർഷാവസ്ഥ തുടരുകയാണ്. പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലാണുള്ളത്. ഇപ്പോൾ ജലപീരങ്കി പ്രവർത്തകരെ ഇവിടെ നിന്ന് മടക്കി അയക്കുക, അതായത് പുറകിലേക്ക് മാറ്റുക എന്നൊരു ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും പ്രദേശത്ത് സംഘർഷം തുടരുകയാണ്. സൂരജാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് കുടിയിറക്ക് ഭീഷണി നേരിടുന്ന ഒരു കുടുംബമുണ്ട് തൃശൂർ ചെമ്മാനപ്പള്ളി. കുടികടപ്പവകാശ പ്രകാരം കിട്ടിയ ഭൂമിയാണ് പട്ടയം ഇല്ലാത്തതിന്റെ പേരിൽ വൃദ്ധ ദമ്പതികൾക്ക് നഷ്ടമാകാൻ പോകുന്നത്. ഇതോടെ നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് പട്ടികജാതി കുടുംബത്തിന്റെ നീക്കം. 1970 കുടികിടപ്പവകാശ പ്രകാരം രാമചന്ദ്രന്റെ അച്ഛൻ ഗണപതിക്ക് കിട്ടിയതാണ് 10 സെന്റ് ഭൂമി. പട്ടയം ലഭ്യമായിരുന്നില്ല. പടിഞ്ഞാറേപ്പട്ടത്ത് വാസുദേവൻ എന്നയാളുടെ ഭൂമിയാണ് പതിച്ചു നൽകിയത്. കാലങ്ങൾ പിന്നിട്ടു. 2009 വാസുദേവന്റെ ചെറുമകൻ രാമചന്ദ്രന്റെ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് തൃശൂർ മുൻസിഫ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. എന്നാൽ കോടതിയിൽ ഹാജരാകുന്നത് സംബന്ധിച്ച് അഭിഭാഷകൻ കൃത്യമായ അറിയിപ്പ് നൽകാതായതോടെ ഇവർക്ക് നഷ്ടമായത് സ്വന്തം ഭൂമി തന്നെ. ഭൂമി തർക്കത്തിൽ രാമചന്ദ്രനെതിരായി എക്സ്പാർട്ടി വിധി വന്നു. പുനഃപരിശോധനാ ഹർജി നൽകിയെങ്കിലും അവിടെയും അഭിഭാഷകർ ഒത്തുകളിച്ചുവെന്നാണ് ഈ കുടുംബത്തിന്റെ ആരോപണം. ഇതോടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം വൃദ്ധ ദമ്പതികൾക്ക് നഷ്ടമാവുകയായിരുന്നു. ഇന്ന് ഞങ്ങള് ഈ കണ്ണി ഞങ്ങൾക്ക് ഈ മക്കളെല്ലാവരും ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീടും തരവും കെടുക്കുന്നത് കണ്ടാല് ഒരു മനുഷ്യനും ഈ വീട് ഇങ്ങനെ ഉണ്ടാവില്ല. ഒരു കാറ്റ് വന്നാലും ഒരു മഴ വന്നാലും ഞങ്ങൾ രാത്രി ഇന്ന് കഴിച്ചുവിട്ടാണ്. ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. എൻ്റെ മക്കള് ഞങ്ങൾക്ക് ഇടപെട്ട് തന്നത് കൊണ്ട് ഞങ്ങളിങ്ങനെ മനസ്സമാധാനത്തോടുകൂടി ജീവിച്ചു പോകണം. ഞങ്ങളുടെ അയൽവാസികളും ഞങ്ങൾക്ക് കൂടെയുണ്ട് എപ്പോഴും എന്നും. പോലീസിന്റെ നേതൃത്വത്തിൽ പലതവണ ഇവരെ ഒഴിപ്പിക്കാൻ ശ്രമമുണ്ടായി. ഇതോടെ ആരും തുണയില്ലാത്ത കുടുംബത്തിന്റെ സംരക്ഷണം CPIM താനിയം നോർത്ത് ലോക്കൽ കമ്മിറ്റി ഏറ്റെടുത്തു. സംരക്ഷണവും ഒരുക്കി. ഇത് എല്ലാ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ കുടുംബത്തിനെ അവകാശപ്പെട്ട ഈ ഭൂമി അവർക്ക് നേടിക്കൊടുക്കുന്നതിന് വേണ്ടി ജനകീയ ശക്തി അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ചെറുക്കും. കോടതി ഉത്തരവായതിനാൽ ശാശ്വത പരിഹാരമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. CPIMന്റെ സഹായത്തോടെ ഇതിനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് രാമചന്ദ്രന്റെയും സുനിതയുടെയും നീക്കം. പട്ടയം ലഭ്യമാക്കുന്നതിന് റവന്യൂ തലത്തിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും നിയമപ്രശ്നങ്ങൾ തന്നെയാണ് അവിടെയും വെല്ലുവിളി. കോടതി ഉത്തരവ് പ്രകാരം ഇന്നും കുടുംബത്തെ കുടിയൊഴിപ്പിക്കാൻ പോലീസ് എത്തുമെന്നാണ് വിവരം. ഇതോടെ ബഹുജനങ്ങളെ അണിനിരത്തി കുടുംബത്തിന് സംരക്ഷണം ഒരുക്കാനാണ് CPIM ലോക്കൽ കമ്മിറ്റി ലക്ഷ്യം വെക്കുന്നത്. 24 തൃശൂർ. 24 റൗണ്ട് പൂർത്തിയാവുന്നു. ഇനി വാർത്താമഴയുമായി SV ജയകുമാർ ചെയ്യും പ്രേക്ഷകർക്കൊപ്പം ഉടൻ.